തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തെ പറ്റി ഒന്നും മിണ്ടാത്തത് വിസ്മയകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 8 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് പറയേണ്ട മുഖ്യമന്ത്രി അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. പറയാൻ കഴിയാത്ത തരത്തിൽ പരമ ദയനീയമായ അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകുത്തിയിരിക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ അവകാശമല്ലെന്നാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എങ്ങനെയാണ്? പെൻഷൻ അവകാശമല്ലെങ്കിൽ പിന്നെ വയോധികർക്കും അഗതികൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും സർക്കാർ നൽകുന്ന ഔദാര്യമാണോ സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്നും പ്രതിപക്ഷ നേതാവ് കോട്ടയത്ത് മുഖാമുഖം പരിപാടിയിൽ ചോദിച്ചു. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സാമൂഹിക ക്ഷേമ പരിപാടികൾ ആവിഷ്കരിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ്. 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനെ ഭരണഘടനാപരമായ കടമയെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. പെൻഷൻ നൽകുക എന്നത് ക്ഷേമരാഷ്ട്രത്തിന്റെ കടമയാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഔദാര്യമല്ല. 8 മാസം കുടിശികയാക്കിയിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തരുമെന്ന് പാവങ്ങളോട് പറയാൻ സർക്കാരിന് എങ്ങനെ സാധിക്കും? 1 കോടി ആളുകൾക്കാണ് കുടിശ്ശിക നൽകാനുള്ളത്. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. 1500 കോടി രൂപ കുടിശ്ശികയായതിനെ തുടർന്ന് കാരുണ്യ കാർഡ് ആശുപത്രികളിൽ സ്വീകരിക്കുന്നില്ല. കേരളത്തിൽ പാവങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനാകാത്ത സ്ഥിതിയാണ്. സപ്ലൈകോയ്ക്ക് 4000 കോടിയാണ് നൽകാനുള്ളത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും 40000 കോടി നൽകാനുണ്ട്. 21% ഡി എ കുടിശ്ശികയിൽ 2% തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ബാക്കി നൽകാനുള്ള 19 എണ്ണത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. കരാറുകാർക്ക് 16000 കോടിയാണ് നൽകാനുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റും സ്കോളർഷിപ്പും നൽകുന്നില്ല. 2020 മുതൽ LSS USS സ്കോളർഷിപ്പ് മുടങ്ങിയിട്ടുണ്ട്. ഉച്ചക്കഞ്ഞിക്കുള്ള പണം 5 മാസമായി പ്രധാന അധ്യാപകർക്ക് നൽകുന്നില്ല. ഇതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കേരളത്തെക്കുറിച്ച് ഒന്നും പറയാതെ കഴിഞ്ഞ 1 മാസമായി രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നത്. ഫാസിസ്റ്റ് വർഗീയ സർക്കാരിനെ താഴെ ഇറക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP ആശയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടപിടിച്ചു കൊടുക്കുകയാണ്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇല്ലാതെ സംഘപരിവാർ ഭരണകൂടത്തെ എങ്ങനെയാണ് താഴെ ഇറക്കുന്നത്? 19 സീറ്റിൽ മത്സരിക്കുന്ന CPM ആണോ സംഘപരിവാറാണോ താഴെ ഇറങ്ങാൻ പോകുന്നത്? കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ നട്ടാൽ കുരക്കാത്ത നുണകൾ ആവർത്തിക്കുന്ന പിണറായി വിജയൻ BJPയെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചുറ്റും കേന്ദ്ര ഏജൻസികൾ നിൽക്കുന്നത് കൊണ്ട് പിണറായി വിജയന് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. പേടിച്ചാണ് പിണറായി മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. കേരളത്തിന്റെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നുണ്ടോ? 56700 കോടി രൂപ കേന്ദ്രം കേരളത്തിന് തരാനുണ്ടെന്ന് നവകേരള സദസ്സിലൂടെ സംസ്ഥാനം മുഴുവൻ നടന്ന് പ്രസംഗിച്ചു. കള്ളക്കണക്കാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ തെളിയിച്ചു. പിന്നാലെ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജിയിലും 56700 കോടിയെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. 4 ലക്ഷം കോടി കടത്തിലായ കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകണമെന്നത് മാത്രമായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. 56700 കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞ സർക്കാർ ജനങ്ങളെയാകെ കബളിപ്പിക്കുകയായിരുന്നു. കേരളത്തിലെ സാമ്പത്തിക ദുരന്തം 1st പിണറായി സർക്കാരിന്റെ കാലത്തെ നടപടികളെ തുടർന്നാണെന്ന പ്രതിപക്ഷവാദം അടിവരയിടുന്നതായിരുന്നു സുപ്രീം കോടതി വിധി. എന്നാൽ ഇതിനൊന്നും മറുപടിയില്ലാത്ത മുഖ്യമന്ത്രി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ മാത്രമാണ് സംസാരിക്കുന്നത്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം പ്രകടമാണ്. LDF സ്ഥാനാർത്ഥികൾക്ക് പോലും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വോട്ട് ചോദിക്കാനാകാത്ത സാഹചര്യമാണിപ്പോൾ. 1 കോടി ആളുകൾക്കാണ് പെൻഷൻ കിട്ടാനുള്ളത്. എല്ലാ വീടുകളിലും ഈ സർക്കാരിന്റെ ഭരണത്തിന് ഇരയായ ഒരാളെങ്കിലും ഉണ്ട്. വന്യമൃഗ ശല്യം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 7000 പേർക്കാണ് നഷ്ടപരിഹാരം കിട്ടാനുള്ളത്. കൃഷി പൂർണ്ണമായും നശിച്ച ജപ്തിയുടെ വക്കിലാണ് കർഷകർ. 20ൽ 20 UDF ജയിക്കും. കോട്ടയവും ആലപ്പുഴയും തിരിച്ചു പിടിക്കും. UDFഉം LDFഉം തമ്മിലാണ് കേരളത്തിൽ മത്സരം. എന്നാൽ ഇടമില്ലാത്ത BJPക്ക് ഇടമുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് CPM. അതുകൊണ്ടാണ് BJP 2nd സ്ഥാനത്ത് വരുമെന്നും നല്ല സ്ഥാനാർത്ഥികളാണ് അവരുടേതെന്നും LDF കൺവീനർ പറഞ്ഞത്. BJP 2nd സ്ഥാനത്ത് എത്തുമെങ്കിൽ അവിടെയൊക്കെ LDF 3rd സ്ഥാനത്താകും. രാജീവ് ചന്ദ്രശേഖറും EP ജയരാജനും തമ്മിൽ ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് രണ്ടുപേരും സമ്മതിച്ചു. LDF ഒരിക്കലും കേരളത്തിന് UDFന് വോട്ട് ചെയ്തിട്ടില്ല. മതേതര കേരളത്തിലെ വിവിധ പാർട്ടികളിലുള്ള മതേതര വിശ്വാസികൾ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തമമായ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും UDFന് കിട്ടും.
കമ്മ്യൂണിസത്തിന്റെ അടിവേര് പിണറായി വിജയൻ അറുക്കുകയാണെന്ന ബോധ്യം അവർക്കുണ്ട്. പൂർണ്ണമായ വലതുപക്ഷ വ്യതിയാനത്തിന് കേരളത്തിലെ സർക്കാരിനുള്ളതെന്ന ബോധ്യമുള്ളതിനാൽ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരുടെ വോട്ടും UDFന് കിട്ടും. മതേതര കേരളം ചടകുടഞ്ഞെഴുന്നേറ്റ് UDFന് വോട്ട് ചെയ്യും. കോൺഗ്രസ് ദുർബലമായാൽ ഫാസിസത്തിനെതിരായ പോരാട്ടം എന്താകുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മതേതര കേരളത്തിനുണ്ടെന്ന് പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്.